അടൂർ പ്രകാശും അരുംകൊല സംഘവും തമ്മിൽ എന്താണ് ബന്ധം? ഹക്ക് മുഹമ്മദിനെയും മിഥിലാജിനെയും വെട്ടിനുറുക്കിയവർ എം പി യെ വിളിച്ച് അക്കാര്യം എന്തിനറിയിക്കണം? കൊലയാളി സംഘത്തിലെ ഷജിത്താണ് പ്രതികാര നടപടികൾ ഉണ്ടാകുമ്പോഴൊക്കെ അടൂർ പ്രകാശിനെ അപ്പപ്പോൾ അറിയിച്ചുകൊണ്ടിരുന്നത്. അന്നെല്ലാം കേസും കുഴപ്പവും ഉണ്ടാകാതെ അടൂർ പ്രകാശ് അവരെ സംരക്ഷിച്ചു പോന്നു. രണ്ട് ദിവസം മുൻപ് നടന്ന ഇരട്ടക്കൊലയുടെ ചൂടാറും മുൻപേ അക്കാര്യവും ഷജിത്ത് വിളിച്ചറിയിച്ചത് അടൂർ പ്രകാശിനെ തന്നെ. ലക്ഷ്യം നേടിയെന്നാണ് ഹക്കിൻ്റെയും മിഥിലാജിൻ്റെയും നെഞ്ചകം പിളർന്നതിനെപ്പറ്റി ഷജിത്ത് വിളിച്ചറിയിച്ചതെന്ന് ഇ പി ജയരാജൻ ഇന്ന് വെളിപ്പെടുത്തി. പപ്പു യാദവ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ബീഹാറിൽ നിന്നും പലവട്ടം ജയിച്ച എം പി. എം പി പണിക്കു പുറമെ അക്രമി സംഘത്തെ പാലൂട്ടി വളർത്തുന്ന പതിവും പപ്പു യാദവിനുണ്ടായിരുന്നു. മുല്ലപ്പള്ളി പറയും പോലെ വെഞ്ഞാറമൂട്ടിൽ നടന്നത് ഗാങ് വാർ ആണെങ്കിൽ സ്വന്തം എം പിക്ക് ആ ഗാങ് വാറിൽ എന്ത് കാര്യം? അഭിനവ പപ്പു യാദവുമാരായി കേരളത്തിലും ആരെങ്കിലും രൂപപ്പെട്ടു വരുന്നുണ്ടോ? അതിനും ഉത്തരം കിട്ടേണ്ടതുണ്ട്. കാരണം ഉത്തരവാദപ്പെട്ട ഒരു മന്ത്രിയാണ് ഒരു എം പിയെ പറ്റി ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അടൂർ പ്രകാശ് തിരിച്ചടിച്ചിട്ടുണ്ട് തെളിയിക്കാൻ വെല്ലുവിളിച്ചുകൊണ്ട്. എന്നാൽ ഷജിത്തിന്റെ ഓഡിയോ സന്ദേശം പുറത്തു വന്നത് ഇ പിയുടെ ആരോപണത്തെ ബലപ്പെടുത്തുന്നു. മറുവശത്ത് വെഞ്ഞാറമൂട് സംഘർഷത്തിന്റെ രാഷ്ട്രീയ ചിത്രവും കൂടുതൽ കൂടുതൽ വ്യക്തമാകുന്നു. FIR പുറമെ റിമാൻഡ് റിപ്പോർട്ടും രാഷ്ട്രീയ പകവീട്ടലാണ് നടന്നതെന്ന് ആവർത്തിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കലാശ കൊട്ടുവരെ അതിൻ്റെ വേരോടിയിട്ടുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. എന്നുവച്ചാൽ അടൂർ പ്രകാശിനെ അജയ്യനാക്കിയവർ അവിടെ അവസാനിപ്പിച്ചില്ല പകയുടെ രാഷ്ട്രീയം. എതിർചേരിയിലെ രണ്ട് പിടയ്ക്കുന്ന യുവഹൃദയങ്ങൾ പിഴുതെടുത്ത് ഖബറൊരുക്കും വരെ അവർ വിശ്രമിച്ചുമില്ല. എം പി മുതൽ മണ്ഡലം മുഖ്യന്മാർ വരെ തണലേകുമെങ്കിൽ നാളെ കേരളത്തിൽ എവിടെയും വെഞ്ഞാറമൂട് ആവർത്തിക്കപ്പെടാം. ഓരോ കലാശക്കൊട്ടും ആരുടെയെങ്കിലും ജീവന്റെ കലാശക്കൊട്ടുകൂടിയാകാം. CPMനോട് വാൾ ഉറയിലിടണമെന്ന് ഏറ്റവും കൂടുതൽ തവണ പറഞ്ഞിട്ടുള്ള നേതാവാണല്ലോ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ്. എങ്കിൽ വെഞ്ഞാറമൂട്ടെ കൊലപാതക രാഷ്ട്രീയത്തിന് തടയിടാൻ ആരുടെ വാളാണ് ഉറയിലിടേണ്ടത്? സൂപ്പർ പ്രൈം ടൈമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം.